തെന്നിന്ത്യൻ നടൻ നാസറിന്റെ മകൻ ഫൈസൽ 2014 ഒരു ഗുരുതര അപകടത്തിന് ശേഷം വീൽചെയറിലാണ്. ഭാഗ്യം കൊണ്ടാണ് അന്ന് ഫൈസലിന്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. ഇപ്പോഴത്തെ നാസറിന്റെ മകൻ വിജയുടെ പാർട്ടിയായ തമിഴക വെട്രി കഴകത്തിൽ ചേർന്നു എന്ന വാർത്തയാണ് ശ്രദ്ധ നേടുന്നത്. നാസറിന്റെ ഭാര്യ കമേലിയ നാസറാണ് മകൻ വിജയുടെ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്ത കാര്യം ഫോട്ടോ സഹിതം ലോകത്തെ അറിയിച്ചത്. 2014 അപകടത്തിന് ശേഷം മകന് ഓർമ്മയുള്ള ഏക വ്യക്തി വിജയ് ആയിരുന്നു എന്നും ആ ആരാധനയോടെ ഫൈസൽ വിജയുടെ പാർട്ടിയിൽ ചേർന്നതായുമാണ് നടൻ നാസറിന്റെ ഭാര്യ കമേലിയ നാസർ സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കിയത്. 2014 May 22 അബ്ദുൾ ഹസൻ ഫൈസലിന് അപകടം സംഭവിക്കുന്നത്. സുഹൃത്തുക്കൾക്കൊപ്പം യാത്ര ചെയ്യുകയായിരുന്ന ഫൈസലിന്റെ കാർ കൽപ്പാക്കത്തിനടുത്ത് വെച്ച് ഈസ്റ്റ് കോസ്റ്റ് റോഡിൽ ഒരു ലോറിയുമായി കൂട്ടിയിടിച്ചാണ് വലിയ അപകടമുണ്ടായത്. ഒപ്പമുണ്ടായിരുന്ന 3 പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഫൈസലും ഒരു സുഹൃത്തും മാത്രമായിരുന്നു ആ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. വിജയുടെ കടുത്ത ആരാധകനായ ഫൈസലിന്റെ ജന്മദിനത്തിൽ നാസറിന്റെ വീട്ടിലെത്തി വിജയ് സർപ്രൈസ് നൽകിയത് വാർത്തകളിൽ നിന്ന് ഇടം നേടിയിരുന്നു. അന്ന് ഫൈസലിനൊപ്പം കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിച്ച ശേഷമാണ് വിജയ് മടങ്ങിയത്. അതേസമയം വിജയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പുതിയ പാർട്ടിയായ തമിഴക വെട്രി കഴകത്തിലേക്ക് പ്രവർത്തകരുടെ ഒഴുക്കാണ് അനുഭവപ്പെടുന്നത്. ആദ്യ മണിക്കൂറിൽ തന്നെ 20 ലക്ഷത്തിലധികം ആളുകളാണ് അംഗത്വത്തിനായി വെബ്സൈറ്റിൽ കയറിയത്. ഇതോടെ സൈറ്റിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിലയ്ക്കുകയും ചെയ്തു. OTP നമ്പറിനായും 100,000 ആളുകളാണ് രജിസ്റ്റർ ചെയ്തത്. പിറപ്പോക്കും എല്ലാ ഉയിരുക്കുമെന്ന അടിക്കുറിപ്പിന് കീഴിൽ താൻ നൽകിയ പ്രതിജ്ഞ വായിച്ച് തന്റെ രാഷ്ട്രീയ സംഘടനയിൽ ചേരാൻ വിജയ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു. പാർട്ടിയിലെ ആദ്യ അംഗമായി വിജയ് തന്നെയാണ് ചേർന്നത്. അംഗത്വം നൽകുന്നതിന് പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷനും പുറത്തിറക്കിയിട്ടുണ്ട്. വാട്സാപ്പ് അടക്കം സാമൂഹ്യ മാധ്യമങ്ങൾ മുഖേനയും അംഗത്വം എടുക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. 2 കോടി പേരെ പാർട്ടിയിൽ ചേർക്കാനാണ് ലക്ഷ്യമിടുന്നത്. അംഗത്വ പ്രചാരണത്തിന് നേതൃത്വം നൽകാൻ പ്രത്യേക സമിതിയെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. അംഗത്വ പ്രചാരണത്തിന്റെ ഭാഗമായി വിജയുടെ പ്രത്യേക വീഡിയോയും പുറത്തിറക്കിയിട്ടുണ്ട്. മൊബൈൽ ആപ്ലിക്കേഷൻ മുഖേന അംഗത്വം എടുത്തതിന് ശേഷം ഓൺലൈൻ അംഗത്വ കാർഡ് ഉയർത്തിക്കാട്ടി എല്ലാവരെയും പാർട്ടിയിൽ ചേരാൻ ആഹ്വാനം ചെയ്യുന്നതാണ് വിജയുടെ വീഡിയോ. സമത്വം ഉയർത്തിപ്പിടിക്കുമെന്ന പ്രഖ്യാപനത്തോടെയാണ് പാർട്ടിയിലേക്ക് വിജയ് ആളുകളെ ക്ഷണിക്കുന്നത്. ജാതി, മത, ലിംഗ, ദേശ വേർതിരിവുകളൊക്കെ ഇല്ലാതാക്കുമെന്ന പ്രതിജ്ഞയും അംഗങ്ങൾ എടുക്കണം. അംഗത്വ വിതരണത്തിന് ശേഷം വിജയ് സംസ്ഥാന പര്യടനവും നടത്തുന്നുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പിൽ ഉടൻ മത്സരിക്കാനില്ല എങ്കിലും ഇതിനോടകം തന്നെ രാഷ്ട്രീയ ഇടപെടലുകളും പ്രസ്താവനകളും ഒക്കെ വിജയ് നടത്തിക്കഴിഞ്ഞു. രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് വിജയ് എത്തിയത്. സ്വന്തം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച ശേഷമുള്ള വിജയുടെ ആദ്യത്തെ രാഷ്ട്രീയ പ്രസ്താവന കൂടിയാണിത്. രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും സാമൂഹിക സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ഇന്ത്യൻ പൗരത്വ ഭേദഗതി നിയമം പോലെയുള്ള ഒരു നിയമവും നടപ്പിലാക്കുന്നത് അംഗീകരിക്കാനാകില്ല എന്നാണ് വിജയ് പറഞ്ഞത്. തമിഴ്നാട്ടിൽ നിയമം നടപ്പാക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം തമിഴ്നാട് സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. മൈക്രോ ബ്ലോഗിംഗ് സൈറ്റായ എക്സിൽ പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെയാണ് CAA നടപ്പാക്കുന്നത് അംഗീകരിക്കാനാകില്ല എന്ന നിലപാട് വിജയ് വ്യക്തമാക്കിയത്. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.